മുഖ്യമന്ത്രിയുടെ വാക്സിൻ ചലഞ്ചിലേക്ക് 1,200,000 രൂപ നൽകി ടീം പറമ്പ മാതൃകയായി. കേരളത്തിൽ കോവിഡ് മഹാമാരി ക്രമാതീതമായി വർദ്ധിച്ച് ഗുരുതരമായ സാഹചര്യത്തിലാണ് പറമ്പ ഗവൺമെന്റ് യു പി സ്കൂളിലെ അധ്യാപകരും ഓഫീസ് അറ്റൻഡ് അടക്കമുള്ള സ്റ്റാഫുകളും മുഖ്യമന്ത്രിയുടെ വാക്സിൻ ചലഞ്ചിലേക്ക് തുക നൽകാൻ ഒറ്റക്കെട്ടായി തീരുമാനമെടുത്തത്. കഴിഞ്ഞ കോവിഡ് കാലത്ത് എല്ലാ കുട്ടികളുടെയും വീടുകളിൽ ഭക്ഷ്യസുരക്ഷാ കിറ്റ് എത്തിച്ചും ഗ്രാമപഞ്ചായത്തിലും വിവിധ സർക്കാർ ഓഫീസുകളിലും മാസ്ക് സാനിറ്റൈസർ വിതരണം ചെയ്തും ടീം പറമ്പ മാതൃകയായിരുന്നു. ഇനിയും ഇത്തരം സാമൂഹിക പ്രതിബന്ധതയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നിലുണ്ടാവുമെന്ന് ടീം പറമ്പയ്ക്ക് വേണ്ടി പ്രധാന അധ്യാപകൻ എൻ പ്രദീപ് പറഞ്ഞു. ഇതിന്റെ ഒന്നാം ഘട്ടത്തിൽ ഞങ്ങൾ സ്കൂളിലെ സ്റ്റാഫും എല്ലാവരും കൂടിയിട്ട് പരമാവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, നമ്മുടെ വിദ്യാലയത്തിലെ 1,200 കുട്ടികൾക്ക് അന്ന് ഞങ്ങൾ എല്ലാ വീടുകളിലും കിറ്റുകൾ എത്തിച്ചു നൽകി. അതുപോലെ ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകർക്കും മറ്റുള്ള സന്നദ്ധ പ്രവർത്തകർക്കും ഒക്കെ മാസ്കും അതുപോലുള്ള അനുബന്ധ ഉപകരണങ്ങളൊക്കെ നമ്മുടെ സ്കൂളിന്റെ വകയായിട്ട് നൽകിയിരുന്നു. ഇപ്രാവശ്യവും ഇങ്ങനെ ഒരു അടിയന്തരഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന, കോവിഡ് വാക്സിനേഷനൊക്കെ പരിപൂർണമായി പൂർത്തിയാക്കിയാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ എന്നുള്ള ഒരു ധാരണയാണ് ഇപ്പോൾ പൊതുവേ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വാക്സിനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വല്ലാത്ത പ്രതിസന്ധി സർക്കാരൊക്കെ അഭിമുഖിക്കുന്ന ഒരു ഘട്ടമാണിപ്പോൾ. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തർ ചെയ്യാന്നുള്ളത് ഉപരിയായിട്ട് സ്കൂളിലെ എല്ലാ സ്റ്റാഫും പ്യൂൺ ഉൾപ്പെടെയുള്ള 33 സ്റ്റാഫ് കൂടിയിട്ട് ഒരു ഐക്യത്തോടുകൂടി ഒരു അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാതെ സംഘടിപ്പിച്ച് കൊടുക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. പറമ്പ ഗവൺമെന്റ് യു പി സ്കൂളിൽ വെച്ച് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നടന്ന ലളിതമായ ചടങ്ങിൽ സ്കൂൾ പ്രധാന അധ്യാപകൻ എൻ പ്രദീപ് വാക്സിൻ ചലഞ്ചിന് സ്വരൂപിച്ച തുക നിലമ്പൂർ MLA PV അൻവറിന് കൈമാറി. പക്ഷേ ഈ പ്രതിസന്ധി കാലഘട്ടത്തിലും ഒന്നിനും കുറവ് വരുത്താത്ത ജനങ്ങളുടെ ആരോഗ്യവും ജീവനും സംരക്ഷിക്കാൻ ഗവൺമെന്റ് ശക്തമായ നടപടികൾ എടുക്കുന്നുവെന്ന് കേരള ജനതയ്ക്ക് അറിയുള്ളതാണ്. പക്ഷേ ഗവൺമെന്റിനെ സഹായിക്കാൻ പലരും ഈ സമയത്ത് രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പറമ്പ സ്കൂളിലെ അധ്യാപകരെ സംബന്ധിച്ച് കഴിഞ്ഞ പ്രളയകാലത്തുമൊക്കെ മാതൃകാപരമായ ഒട്ടനവധി സഹായങ്ങൾ നൽകിയിട്ടുള്ള അധ്യാപകരും ജീവനക്കാരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമാണ് സ്കൂളിൽ. അവർ തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വാക്സിൻ ചലഞ്ചിലേക്ക് 1,200,000 രൂപ നൽകിയിട്ടുള്ളത്. തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം സാലറി ചലഞ്ച് ഉണ്ടാകുന്ന സമയത്ത് ഗവൺമെന്റ് അധ്യാപകരിൽ നിന്നും താൽക്കാലികമായി തടഞ്ഞു വെച്ചിരുന്ന പൈസ കൊടുത്തിട്ടുണ്ട്. ആ പണം ഇവിടുത്തെ മുഴുവൻ അധ്യാപകരും തിരിച്ച് ഗവൺമെന്റ് തന്നെ ഈ സാലറി ഈ വാക്സിൻ ചലഞ്ചിലേക്ക് നൽകുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്തായിരുന്നാലും എല്ലാ നിലക്കും മാതൃകാപരമായി പ്രവർത്തനം നടത്തുന്ന പറമ്പ സ്കൂളിലെ അധ്യാപകരെ മറ്റുള്ള അധ്യാപകരെ കൂടി മാതൃകയാക്കണം എന്ന് സ്നേഹപൂർവ്വം. സീനിയർ അസിസ്റ്റന്റ് എം ശ്രീജിത് കുമാർ, SRG കൺവീനർ എ ശ്രീനിവാസൻ, KSAJAN എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചടങ്ങിന് മുൻപായി പറമ്പ സ്കൂളിന് പുതുതായി നിർമ്മിച്ച കെട്ടിടം MLA സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം.